ഹായ്, കുറേയായി വീഡിയോ എടുത്തിട്ട്. സുഖമില്ലായിരുന്നു. സുഖമില്ലാതെ വീഡിയോ എടുക്കാനൊരു ഉഷാറുണ്ടായിരുന്നില്ലേ? അപ്പൊ ഇന്ന് ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. എല്ലാവരും സുഖമായിരിക്കണല്ലോ അല്ലെ? ഇപ്പൊ എനിക്ക് സുഖമായി. ഇന്നിപ്പോ ഞാനൊരു വന്നിരിക്കുന്നത് ഒരു ഫേസ് ടോണറുമായിട്ടാണ്. അപ്പൊ ഇപ്പൊ എല്ലാവരും എന്താ ടോണറൊക്കെ ഉപയോഗിക്കാറുണ്ട്, പല സൈസില്. നമ്മുടെ ചെമ്പരത്തിയുടെ, റോസയുടെ, അങ്ങനെ പലതിൻ്റെയും, നമ്മുടെ വേപ്പിൻ്റെ അല്ല, നീമിൻ്റെ അല്ല, അങ്ങനെ എല്ലാത്തിൻ്റെയും ഉപയോഗിക്കാറുണ്ടല്ലോ. പിന്നെ അപ്പൊ ഇന്ന് ഞാനൊരു ഫേസ് ടോണറുമായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടെണ്ണം ഉണ്ട്, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതുമുണ്ട്, അല്ലാത്തതും ഞാൻ കൊണ്ടുവന്നുണ്ട്. അപ്പൊ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് ചെമ്പരത്തി. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടോണർ. ഇതിന്റെ കളർ കണ്ടില്ലേ? നമുക്കിത് കുടിക്കാനും നല്ലതാണ്. എന്താ പിന്നെ നമ്മുടെ മുഖത്ത് സ്പ്രേ ചെയ്യാൻ സ്പ്രേ ബോട്ടിൽ ഇല്ല പറഞ്ഞിട്ട് ആരും വിഷമിക്കണ്ട. നമുക്ക് നമ്മുടെ പഞ്ഞി, വീട്ടിൽ നല്ല പഞ്ഞി ഉണ്ട്, നല്ല കോട്ടനൊക്കെ വെച്ചിട്ട് നമുക്കിതിൽ മുക്കിയിട്ട് നമുക്ക് ഫേസ്, നമ്മൾ രാവിലെ എണീച്ച് ബ്രഷ് ചെയ്ത് കഴിഞ്ഞത് നമ്മൾ ഈ ഫേസ് ടോണർ നമ്മുടെ മുഖത്തുനിന്ന് സ്പ്രേ ചെയ്യണതോ അല്ലെങ്കിൽ പഞ്ഞി വെച്ച് ഒന്ന് തുടയ്ക്കണത് നല്ലതാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ക്രീം വല്ലത് ഉപയോഗിച്ചാൽ മതി. അതുപോലെ ഞാനിത് നല്ല ഉണ്ടാക്കണത് എങ്ങനെയെന്നുള്ളത്, ഇത് നമ്മുടെ വിറ്റാമിൻ സി നമ്മൾ മുഖത്തേക്ക് ഒരുപാട് നല്ലതാണല്ലോ. ഇപ്പൊ വിറ്റാമിൻ സി വെച്ചിട്ട് ഇപ്പൊ ക്രീം കിട്ടുന്നുണ്ട്, വിറ്റാമിൻ സിയുടെ ജെല്ല് കിട്ടുന്നുണ്ട്, അങ്ങനെ എല്ലാം കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു വിറ്റാമിൻ സി ടോണറും കൂടി നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ വിറ്റാമിൻ സി ടോണർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എങ്ങനെയാന്നുള്ളത് ഉണ്ടാക്കിയത് എന്നുള്ളത് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്, ഇത് ഉണ്ടാക്കിയ പോലെ അല്ല ഞാൻ ഇത് ഉണ്ടാക്കിയത്. ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് പറഞ്ഞാൽ, ഇത് ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് നല്ല വെള്ള കളറിലുള്ളത് കിട്ടും, അത് നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാം. ഇത് പക്ഷേ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് പറഞ്ഞാൽ, വെള്ളം തിളപ്പിച്ചു. വെള്ളം തിളപ്പിച്ചതിന് ശേഷം ചെമ്പരത്തിപ്പൂവിൻ്റെ എതൾ, അതിൻ്റെ പൂമ്പൊടിയൊന്നും ഇടരുത്, ചെമ്പരത്തിപ്പൂവിൻ്റെ എതൾ മാത്രം പൊട്ടിച്ച് ആ എതൾ ഓരോന്നായിട്ട് ആ വെള്ളത്തേക്ക് ഞാൻ ഇട്ടു. എന്നിട്ട് പാത്രം അടച്ചു വെച്ചു. തിളപ്പിക്കരുത് കേട്ടോ, കൊഴുക്കും. തിളപ്പിച്ചതിന് ശേഷം പൂവിടുക, എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് ആ പൂ മാറ്റുക. അപ്പോൾ നമുക്ക് ഈ കളറിലുള്ളത് തരും. നമ്മുടെ ചുവന്ന പൂവൊക്കെ വെള്ളപ്പൂവാകും, അതിൻ്റെ എല്ലാ സത്തും ഇതിലേക്ക് ഇറങ്ങും. അപ്പോൾ അത്രയും നല്ലതാണ് ഇതും. അതുപോലെ അതിനേക്കാളും ഇത്തിരിയും കൂടി നല്ലതാണ് നമ്മുടെ, കുറച്ചേ കിട്ടിയുള്ളൂ, നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ കാണുന്നുണ്ടോ, കണ്ടോ, കുറച്ചേ കിട്ടിയുള്ളൂ, കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കണം എനിക്ക്. പക്ഷെ ഇതിപ്പോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയതാണ്. അത് എത്ര ഐസാ ഞാൻ ഇട്ടറിയോ, എന്നിട്ട് ഇത്ര കിട്ടിയുള്ളൂ. കുറച്ച് കൂടുതൽ നെല്ലിക്ക ഇട്ട് വേവിക്കുമ്പോൾ ഇത് ഇട്ടിട്ട് കുറച്ചും കൂടി നമുക്ക് കിട്ടും. ഇത് നല്ലതാണ്. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ, എൻ്റെ സ്പ്രേ ബോട്ടിൽ പൊട്ടിപ്പോയി. കുളിച്ചു കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അവിടെ ജനലിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, ജനലിൻ്റെ മുകളില്. അതെന്തോ പെട്ടെന്ന് കൈ തട്ടിയപ്പോൾ അത് ചോട്ടിൽ വീണു, ചോട്ടിൽ വീണതിൽ നിറച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അത് പൊട്ടിപ്പോയി. അപ്പൊ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. അപ്പൊ ഇതിൽ ഇത് ഒഴിക്കാം. നമുക്ക് ചാർജ് ഉണ്ടോന്ന് പോലും നോക്കിയില്ലേ. അതിനുശേഷം ഇതൊന്നിങ്ങനെ അടയ്ക്കുക. അതിനുശേഷം നമുക്ക് ഉണ്ടോ, ചാർജ് കുറവ് അതില്. നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യാം നമുക്ക്. ഇതൊരു നല്ലതാണ്. ഇതിനേക്കാളും നല്ലത് നമ്മുടെ സ്പ്രേ ബോട്ടിൽ വാങ്ങണത്, ആമസോണിലൊക്കെ കിട്ടുന്നുണ്ട് സ്പ്രേ ബോട്ടിൽ. ഇത് ഒന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യണത് എങ്ങനെയാ വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് എല്ലാവരുടെ വീട്ടിലും എന്താ പഞ്ഞി ഉണ്ടാവുമല്ലോ, ആ പഞ്ഞി കുറച്ചെടുക്കുക, കോട്ടൻ്റെ കുറച്ചെടുത്തിട്ട് നമുക്ക് അതൊന്ന് ഇതിൽ മുക്കുക. ഇതിൽ മുക്കിയിട്ട് നമ്മളിതൊന്ന് എല്ലോടി ഒന്ന് ആക്കി കൊടുക്കുക. എല്ലോടി ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. നല്ല എന്താ നമ്മുടെ നെല്ലിക്കയുടെ മണം കേട്ടോ. ഇതിൻ്റെ ആ നീരാവി ആണെന്നുണ്ട് വെച്ചാലും നമ്മൾ വിചാരിക്കും ഇതിൽ ഈ നെല്ലിക്കയുടെ ഇതൊന്നും കിട്ടില്ല. പക്ഷെ നല്ല മണം, നല്ല വിറ്റാമിൻ സിയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ട് ഇതില്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഇത് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ മുഖത്തുണ്ടാവുന്ന വ്യത്യാസം നിങ്ങൾക്കറിയാം.
ഞാനിപ്പോ കിടപ്പില് വന്നു ബി പി ലോ ആയതാണ്. അപ്പൊ തലകറക്കൊക്കെ ആയിട്ട് ശരദിലൊക്കെ ആയിരുന്നു, അതാണ് എനിക്ക് പ്രശ്നം വന്നത്. പക്ഷെ അപ്പോഴും നമുക്ക് മുഖമൊക്കെ കഴുകുമ്പോൾ നമുക്ക് ഈ ടോണർ ഉപയോഗിക്കാമല്ലോ. ഞാൻ ടോണർ ഉപയോഗിക്കുമായിരുന്നു, പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ ടോണറിന്റെ ഒരു ഗുണമാണ് മുഖത്തിന് ആ ഒരു എന്താ നല്ലൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് പഴയ വീഡിയോ നോക്കി പറഞ്ഞു പറഞ്ഞാൽ അറിയാല്ല, എന്നെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടോണറാണ്, വിറ്റാമിൻ സി ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. കണ്ണിന്റെ ചുവട്ടിലെ കറുപ്പിനാണെങ്കിലും നമ്മുടെ എന്താ വെയിൽ കൊണ്ടിട്ടുള്ള ആ ഒരു കരുവാളിപ്പ് പോവും, കരിമങ്കല്യം പോവും. നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇപ്പൊ നെല്ലിക്ക കിട്ടുന്ന സീസണല്ലേ, കുറച്ച് ഉണ്ടാക്കി വെച്ച് പോകുന്നു പറഞ്ഞാൽ നല്ലതാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുക, കുറച്ച് കാലത്തേക്ക് അതായി. പിന്നെ നമ്മുടെ എന്താ ചുളിവുകളൊക്കെ വരില്ലേ, നമുക്ക് ഇത്തിരി പ്രായമൊക്കെ ആയി തുടങ്ങുമ്പോൾ ചുളിവുകൾ വരുന്നത്, സ്ഥിരമായി ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ചുളിവുകൾക്കെല്ലാം വ്യത്യാസം വരുന്നുണ്ട്. വിറ്റാമിൻ സി ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് വിവരം ഒന്ന് കമൻറ്റ് വഴി അറിയിക്കുക. ഓക്കെ, താങ്ക് യു. വീഡിയോ കാണാൻ ആരും മറക്കരുത് കേട്ടോ. ഞാനത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് വീഡിയോ കൂടി ഫുള്ളായിട്ട് ഇതിലിട്ടുണ്ട്, എല്ലാവരും കാണണേ. ഇന്നിപ്പോ വിറ്റാമിൻ സിയുടെ ഒരു ടോണർ ഉണ്ടാക്കുന്നത്. വിറ്റാമിൻ സി മുഖത്തിന് ഏറ്റവും നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ എന്താ മുഖത്തുണ്ടാവുന്ന ചുളിവുകള്, റിങ്കിൾസ്, പിന്നെ നമ്മൾ സ്ഥിരമായി ഈ ടോണർ ഉപയോഗിക്കാനാണെന്നുണ്ടെച്ചാൽ നമ്മുടെ എന്താ മുഖം നല്ല ക്ലിയർ ആവും. വിറ്റാമിൻ സി നമ്മുടെ മുഖത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ നെല്ലിക്ക, ഒരുപാട് വിറ്റാമിൻ സിയുടെ ഗുണങ്ങളുള്ളതാണ് നെല്ലിക്ക. അപ്പൊ നമുക്ക് ഇന്ന് വിറ്റാമിൻ സി സിറം ഉണ്ടാക്കാം നെല്ലിക്ക വെച്ചിട്ട്. അതിന് ഞാനിപ്പോൾ ഇതാ ഒരു അഞ്ചാറ് നെല്ലിക്ക, നമ്മുടെ കയ്പുള്ള നെല്ലിക്ക ഇല്ലേ, അത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഉണ്ടോ, എൻ്റെ കുരുവാണത്. അഞ്ചാറ് നെല്ലിക്ക ഞാൻ വൃത്തിയാക്കിയിട്ട് ഇതിൽ ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിക്ക് ആവശ്യം എന്താണെന്ന് വെച്ച് പറഞ്ഞു പറഞ്ഞാൽ ഒരു ബൗള്, അത് നമുക്ക് ഇതിൽ വെക്കാം. ഈ ബൗള് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ബൗളും കൂടി വെക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കൊണ്ട് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു മൂടി വെക്കണം. ആ മൂടി ഇങ്ങനെ വെക്കരുത്, തിരിച്ച് വെക്കണം, തിരിച്ചിങ്ങനെ വെക്കണം. മനസ്സിലായോ? നമ്മൾ ഇതിത്തെ നെല്ലിക്കയുടെ വെള്ളമല്ല എടുക്കുന്നത്, ഇതിന്ന് വരുന്ന നീരാവി ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഈ പാത്രത്തേക്ക് പിടിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനെ ഇങ്ങനെ വെക്കണം. അപ്പൊ നമ്മുടെ ഇതുവഴി, നമ്മുടെ ഇതുവഴി ഉണ്ടല്ലോ ഈ നീരാവി ഈ പാത്രത്തിലേക്ക് വീണോളൂ. അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ വെക്കണത്. ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് സ്റ്റവിൻ്റെ മുകളിലേക്ക് വെക്കുക. സ്റ്റവിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതിൽ വേറൊരു കാര്യം കൂടി ചെയ്യേണ്ടത്, നമുക്ക് ഇതിങ്ങനെ സ്റ്റവ് കത്തിക്കുക. സ്റ്റവ് കത്തിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ കുറച്ച്, ഈ പാത്രത്തിൻ്റെ മുകളിൽ കുറച്ച് ഐസ് ഇട്ട് കൊടുക്കണം. അത് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാ ഞാൻ ആ പാത്രത്തിൻ്റെ മുകളിലേക്ക് ഐസ് വെച്ചിട്ടുണ്ട്. ഐസ് ഒന്ന് ഉരുകി, ആ ഉരുകി കഴിഞ്ഞാണ്ടല്ലോ വെള്ളം പുറത്തേക്ക് പോകണം. അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ നമ്മുടെ ആ ചെറിയ പാത്രത്തേക്ക് പോകും. ചെറിയ പാത്രത്തേക്ക് പോകുമ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വിറ്റാമിൻ സി ടോണർ. നമുക്കിത് ഉരുകി കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാം. കുറച്ചും കൂടി ഐസ് ഇട്ടിട്ട്, കുറച്ച് എനിക്ക് കൂടുതൽ വേണം, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഐസ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ സാധനം ഈ മൂടിയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവഴി വീഴുമല്ലോ എന്ന് പറഞ്ഞിട്ടേ. അപ്പൊ നോക്കുമ്പോൾ ഇതിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു തുണ്ടുള്ളൊരു ഇത് വെച്ചപ്പോ വെള്ളം പുറത്ത് പോകില്ല. എന്നിട്ട് ഇത് ഉരുകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇപ്പതാ ഇത് ഐസൊക്കെ ഉരുകി മൊത്തം വെള്ളമായി. നമുക്കിതിലിപ്പോ ഞാൻ തീ കെടുത്തിട്ടില്ലയുണ്ടോ, എത്ര വെള്ളം കിട്ടിയെന്ന് നോക്കാം നമുക്ക്. ഇത്രയാണ് എനിക്ക് കിട്ടിയത്. ഐസ് വെച്ച് നീരാവി ആയി കഴിഞ്ഞപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാം. ചൂടാണ്. ഇത്രയും കിട്ടി നമുക്ക്. ഇത് നമുക്ക് ഒരു മാസമൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. കാരണം നമ്മൾ അതിൽ നിന്നുള്ള വെള്ളമല്ലല്ലോ, നെല്ലിക്ക് വേവിച്ച വെള്ളമല്ല അത്, ഇത് നീരാവി ആയിട്ടുള്ള വെള്ളമാണല്ലോ. ഇത് നല്ല നെല്ലിക്കയുടെ മണക്കുണ്ട്, നല്ല നെല്ലിക്കയുടെ മണം അതിന്. ഇത് അതുപോലെ ഗുണമുണ്ട് നമ്മുടെ മുഖത്ത് തേക്കുമ്പോൾ.